ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ സ്കിന്ന് നോർമൽ സ്കിന്നാണ്, പക്ഷേ വിൻ്ററൊക്കെ ആകുമ്പോൾ ചിലപ്പം ഡ്രൈ ഒക്കെ ആവാറുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ഹൈഡ്രേഷന് വേണ്ടിയുള്ള പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്യും വിൻ്ററൊക്കെ ആകുമ്പം. ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, CTM. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് ക്ലെൻസർ, ടോണർ, പിന്നെ മോയ്സ്ചറൈസർ. അതിൽ തന്നെ സിറം വരുന്നുണ്ട്, അത് മോയ്സ്ചറൈസറിൻ്റെ മുമ്പായിട്ടാണ് നമ്മൾ. അത് സിറം എല്ലാവർക്കും സെയിം ആവണമെന്നില്ല, അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ്, സ്കിൻ കൺസേൺ നോക്കിയിട്ട് വേണം പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ. ഞാൻ ഇന്നത്തെ എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ എക്സ്ഫോലിയേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് AHA or BHA, കെമിക്കൽ എക്സ്ഫോലിയേഷനാണ്. ഞാൻ AHA ആണ് യൂസ് ചെയ്യുന്നത്. AHA എന്ന് പറയുമ്പം ഗ്ലൈക്കോലിക് ആസിഡോ അല്ലെങ്കിൽ ലാക്ടിക് ആസിഡോ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ പോസ്റ്റ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. AHA ആക്ച്വലി നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ്. BHA ആണെങ്കിൽ സെൻസിറ്റീവ് ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ ഇൻസ്റ്റയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ ഇൻഫോർമേഷൻ കിട്ടും. എക്സ്ഫോലിയേഷൻ ഡെയിലി ചെയ്യണമെന്നില്ല, അത് 2 or 3 times in a വീക്കൊക്കെ മതി. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോർമലി ഒരു സ്കിൻ കെയർ റുട്ടീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ലെൻസർ, ടോണർ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കിന്നിന് ഒരു കൺസേണോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ ആ ഒരു റുട്ടീൻ വെച്ച് പോയാൽ മതി. അതല്ലാതെ നിങ്ങളിപ്പോൾ ഇനി ഏതെങ്കിലും സ്കിൻ കെയർ കൺസേണിന് ഇനി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. എക്സ്ഫോലിയേഷൻ ചെയ്യാത്ത ഡേയ്സിൽ ഞാൻ ആൻറ്റി ഏജിങ്, അതായത് റെറ്റിനോയിഡോ ഈ റെറ്റിനോൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യും. റെഡ് ഡയറക്റ്റ് ആസിഡ്, അതായത് നമ്മുടെ എക്സ്ഫോലിയേഷൻ വേണ്ടുള്ള ആസിഡും ഈ റെറ്റിനോളും ഒരുമിച്ച് ഒരു റുട്ടീനിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് യൂസ് ചെയ്യുന്നത്. എക്സ്ഫോലിയേറ്റിംഗ് ആസിഡ് എപ്പോഴും നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ചെയ്യണം, കാരണം അത് സൺ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ ചെയ്യുക, പിന്നെ നെക്സ്റ്റ് ഡേ എന്തായാലും നമ്മൾ സൺസ്ക്രീന് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ എക്സ്ഫോലിയേറ്റിംഗ് ആസിഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഒരു 2 times in a week ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് നിങ്ങളുടെ സ്കിൻ ടോളറൻസ് ഒക്കെ ബിൽഡപ്പ് ആയതിന് ശേഷം പിന്നെ ഒരു 3 times ഒരു അല്ലെങ്കിൽ എവരി അതർ ഡേ ഒക്കെ ചെയ്യാം, ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഞാനിപ്പോൾ ലാക്ടിക് ആസിഡ് 10% ആണ് യൂസ് ചെയ്യുന്നത്. ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5%ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പിന്നെ ഗ്രാജുവലി ആണ് 10%ലേക്ക് പോകേണ്ടത്. മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ്, സ്കിൻ കൺസേണിലുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് പിന്നെ വേറെ ടൈപ്പ് സ്കിന്നിൻ്റെ ഓയിലി സ്കിന്നിലുള്ള പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം ഏതൊക്കെയാണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്താൽ മതി, അവിടെയും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ PM സ്കിൻ കെയർ റുട്ടീന്. അതായത് എല്ലാ ദിവസവും ഈ റുട്ടീനായിരിക്കില്ല, കാരണം എക്സ്ഫോലിയേഷൻ ഞാൻ ഡെയിലി ചെയ്യാറില്ല. ഇത് എക്സ്ഫോലിയേഷൻ ചെയ്യുന്ന ആ റുട്ടീനാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള പ്രോഡക്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു ഓർഡറിലാണ് ഞാൻ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യുന്നത്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഒരു മൈൽഡ് ക്ലെൻസർ, പിന്നെ ഒരു ആൽക്കഹോൾ ഫ്രീ ടോണർ. എക്സ്ഫോലിയേഷന് ഞാൻ ലാക്ടിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്, ദ ഓർഡിനറിൻ്റെ 10%. പിന്നെ ഹൈഡ്രേഷന് ഒരു വാട്ടർ ബേസ്ഡ് സിറം ഹയലോറോണിക് ആസിഡാണ്. പിന്നെ ഐ ക്രീം ഫോർ ഡാർക്ക് സർക്കിൾ. പിന്നെ ഞാനൊരു ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ഈ സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഞാൻ സെറാവിയുടെ ഒരു മോയ്സ്ചറൈസർ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ്, ഏത് ഓർഡറിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു ജനറൽ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഓർഡറാണ്. അതായത് വാട്ടർ ബേസ്ഡ് പ്രോഡക്റ്റ്, പിന്നെ ഓയിൽ ബേസ്ഡ്, പിന്നെ ക്രീം സസ്പെൻഷൻ, അതായത് ലോഷൻസൊക്കെ ലാസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലൈക്ക് തിന്നസ്റ്റ് ടു തിക്കസ്റ്റ്, അതായത് ഹെവിയസ്റ്റ്, ആ ഒരു ഓർഡറാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓയിലാണ് ഏറ്റവും തിക്കായിട്ടുള്ളത്, അപ്പോൾ അതായിരിക്കും ഫൈനൽ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. ബട്ട് ഫേഷ്യൽ ഓയിൽ അത്ര തിക്ക് കൺസിസ്റ്റൻസി അല്ല. നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ഓയിൽസ് ലൈക്ക് ഗ്രേപ്പ് സീഡ് ഓയില്, റോസ് ഹിപ്പ് സീഡ് ഓയില്, അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഫോർമുലേഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീമിന് മുമ്പുള്ള സ്റ്റെപ്പിൽ യൂസ് ചെയ്യാം. ഈ കോക്കനട്ട് ഓയിൽ, പിന്നെ ഈ ഷിയാ ബട്ടറൊക്കെയാണ് കുറച്ച് തിക്കായിട്ടുള്ള ഓയിൽസ്. അതൊക്കെ ആവുമ്പം നമ്മുടെ ക്രീമിനേക്കാളും തിക്കർ കൺസിസ്റ്റൻസിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് സ്റ്റെപ്പാവും.
ബട്ട് ബേസിക്കലി നമ്മുടെ ഫേഷ്യൽ സീറംസ് ഓയിൽ ബേസ്ഡ് ഫേഷ്യൽ ഓയിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്രീമിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ മുമ്പ് അപ്ലൈ ചെയ്താലും മതി. എനിക്കും പേഴ്സണലി അങ്ങനെ മുമ്പ് മോയ്സ്ചറൈസറിൻ്റെ മുമ്പ് അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടിയും നമ്മുടെ ഫേസിൽ അത് അബ്സോർബ് ആയി പോകുന്ന പോലെ തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ഓർഡറിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് അപ്പോൾ എല്ലാവർക്കും അറിയാം ക്ലെൻസിങ്. കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മുടെ വെറ്റ് ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു ലൂക്ക് വാം വാട്ടർ കൊണ്ട് ഫേസ് റിൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വെറ്റായിട്ടുള്ള ക്ലോത്ത് ടവൽ എടുത്തിട്ട് നമുക്ക് തുടച്ചെടുക്കുക. എന്നിട്ട് പിന്നെ കഴുകിയിട്ട് ഡ്രൈ ആയിട്ട് നല്ലപോലെ ഫേസ് ഡ്രൈ ആക്കുക. ദെൻ ടോണർ, അത് ഓപ്ഷനലാണ്. ഞാൻ യൂസ് ചെയ്യാറുണ്ട് നൈറ്റിലൊക്കെ, പ്രത്യേകിച്ച് വിൻ്റർ ടൈമൊക്കെ കുറച്ച് എക്സ്ട്രാ ഹൈഡ്രേഷനും പിന്നെ ഒരു നല്ലൊരു റിഫ്രഷ് ഫീലിംഗ് ആണ് ടോണർ യൂസ് ചെയ്യുമ്പം. ഞാനിവിടെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളൊരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. ടോണർ കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എക്സ്ഫോലിയേഷനാണ്, ഫിസിക്കൽ എക്സ്ഫോലിയേഷൻ അല്ല, അതായത് സ്ക്രബല്ല. ഞാൻ കെമിക്കൽ എക്സ്ഫോലിയേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാക്ടിക് ആസിഡിൻ്റെ 10% 2-3 ഡ്രോപ്സ് വരെ യൂസ് ചെയ്യാം. ഞാനൊരു 3 ഡ്രോപ്സ് എടുത്തിട്ട് പാറ്റിംഗ് മോഷനിൽ ഇങ്ങനെ ജെൻലി പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. റബ്ബ് ചെയ്യുന്നില്ല, റബ്ബ് ചെയ്യരുത്. നമ്മൾ സ്ക്രബ്ബ് റിൻസ് ചെയ്ത് കളയുന്ന പോലെ കഴുകി കളയേണ്ട ആവശ്യമില്ല. ഇത് നമ്മളുടെ സ്കിന്നിൽ ഫുള്ളി സിങ്കായിക്കോളും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി വാട്ടർ ബേസ്ഡ് സിറം ഹൈലോറോണിക് ആസിഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഓപ്ഷനലാണ്. എനിക്ക് നല്ല ഒരു ഹൈഡ്രേഷന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത്. അതുകൊണ്ട് ഞാൻ ഇത് മോർണിംഗും നൈറ്റും സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സെയിം ആപ്ലിക്കേഷൻ മെത്തേഡ് തന്നെ ഒരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് പാറ്റിംഗ് മോഷനിൽ അപ്ലൈ ചെയ്യുക. ഐ ക്രീം ഇത് തിന്നർ കൺസിസ്റ്റൻസിയാണ്, അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പാണ് ഐ ക്രീം അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ മോയ്സ്ചറൈസർ കുറച്ച് തിക്കാണ്, അത് ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ജനറൽ റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത് തിന്നർ ടു തിക്കസ്റ്റ് ഹെവിയസ്റ്റ്, ആ ഒരു ഇതിലാണ് നമ്മൾ പ്രോഡക്റ്റ് ലെയർ ചെയ്യേണ്ടത്. എപ്പോഴും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ കുറേ എടുത്തിട്ട് പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യരുത്. ഇപ്പോൾ ഐ ക്രീമൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മാത്രം മതി. 2 കണ്ണിൻ്റെ ചുറ്റിലും ജെൻലി ഇങ്ങനെ ഫിംഗർ ടിപ്സ് കൊണ്ട് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. സോ വാട്ടർ ബേസ് സിറം കഴിഞ്ഞു, പിന്നെ ഐ ക്രീമും കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ഓയിൽ ബേസ്ഡ് പ്രോഡക്റ്റാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേഷ്യൽ ഓയിലാണ്. ഇത് DIY ആയിട്ട് ഞാൻ ഫോർമുലേറ്റ് ചെയ്തതാണ്. റോസിപ്പ് സീഡ് ഓയിലും പിന്നെ ഗൻ ഓയിലും ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു സിറമാണ്, അതാണ് അപ്ലൈ ചെയ്യുന്നത്. നൗ ദ ലാസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ. ഇത് സെറാവിയുടെ മോയ്സ്ചറൈസറാണ്, നല്ല തിക്കായിട്ടുള്ള ക്രീമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഫൈനൽ സ്റ്റെപ്പാക്കിയത്. ഒരു പീ സൈസ്ഡ് എമൗണ്ട് മാത്രം മതി, കുറേ ഒന്നും എടുത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി പ്രോഡക്റ്റൊക്കെ അപ്ലൈ ചെയ്ത പോലെ തന്നെ പാറ്റിംഗ് മോഷനിൽ ഇങ്ങനെ ജെൻലി മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത്രയാണ് എൻ്റെ സ്കിൻ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. സോ ഓക്കെ ഗായ്സ്, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. ഇനി എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഞാൻ അപ്ലോഡ് ചെയ്യാം. സോ അൺടിൽ ദെൻ, ബൈ ബൈ.